കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത കർമാന്യൂസ് പുറത്തുവിട്ടത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബിനാമി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തനം ശക്തമാക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ അതിലെ പ്രവർത്തകരടക്കം അതേ ആശയത്തിലൂന്നിയുള്ള നിഴൽ സംഘടനയ്ക്ക് രൂപം കൊടുത്തു ആ സംഘടനയുടെ പ്രവർത്തനം കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് നാളെ അതായത് ജനുവരി മാസം എട്ടാം തീയതി ആ സംഘടനയുടെ ഒരു ആ കൺവെൻഷന്റെ മുദ്രാവാക്യം തന്നെ ശ്രദ്ധേയമാണെന്ന് കഴിഞ്ഞ ദിവസം കർമാനൂസ് പുറത്തുവിട്ടിരുന്നു ബ്രാഹ്മണ്യത്തെ ഉന്മൂലനം ചെയ്യുക ബ്രാഹ്മണ്യത്തിനും ഹിന്ദുത്വത്തിനുമെതിരെയുള്ള വലിയ സമരം നടത്തുക ബ്രാഹ്മണ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനെ ഉന്മൂലനം ചെയ്യുക ഇല്ലാതാക്കുക അതായത് ബ്രാഹ്മണരെയും ഹിന്ദുക്കളെയും നശിപ്പിക്കുക എന്ന പരസ്യമായ വെല്ലുവിളി നടത്തിക്കൊണ്ടൊരു സംഘടന കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ് ഈ വാർത്ത കർമ്മ ന്യൂസ് അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ ആൻറ്റി ടെററിസം സൈബർ വിങ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കും പരാതി നൽകി ഇപ്പോഴിതാ ഈ സംഘടനയുടെ പ്രവർത്തനം സംബന്ധിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു എന്നാണ് ലഭിക്കുന്ന സുപ്രധാന വിവരം കേരള പോലീസിലെ ഇൻ്റലിജൻസ് വിഭാഗവും ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് സംഘടനയുടെ പ്രവർത്തന രീതി എന്താണ് സംഘടന ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ സമരത്തിന് ഇതിനു മുൻപ് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് പ്രധാനമായും ഇവർ അന്വേഷിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതിലൂടെ വളരെ ഗൗരവത്തോടു കൂടി ഇനി കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം സംവിധാനമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് തന്നെ പ്രവർത്തനം വ്യാപിപ്പിച്ചത് തീരദേശ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് ആദിവാസി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിടപെട്ടുകൊണ്ടൊക്കെയാണ് കേരളത്തിൽ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചത് പുറമേ നിന്ന് കാണുമ്പോൾ അയ്യോ പാവം എല്ലാവരെയും സഹായിക്കാനുള്ള പാരിസ്ഥിതിക സംഘടന എന്ന് നമ്മൾ കരുതും എന്നാൽ ഉള്ളിൽ വിഷം കുത്തി നിറച്ച ഭീകര പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ റെയ്ഡുകളിൽ പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു പ്രസ്ഥാനം എത്രമാത്രം ഗുരുതരമായ ഭീകരപ്രവർത്തനമാണ് രാജ്യത്ത് നടത്തിയതെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞതുമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം അതിൻ്റെ പ്രവർത്തകർ പല രീതികളിൽ പല സംഘടനകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ റെയ്ഡ് കേരളത്തിലുണ്ടായത് ചില രണ്ടാം തരം നേതാക്കളെ പിടിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ മറ്റു ചില പേരുകളിൽ പാരിസ്ഥിതിക സംഘടന സംഘടനയെന്ന് മാറി ഇപ്പോൾ ബ്രാഹ്മണ്യത്തിനെതിരെ ഹിന്ദുത്വത്തിനെതിരെയുള്ള വലിയ പോരാട്ടം നടത്താനുള്ള സംഘടന ആ പേരിലാണ് ഇപ്പോൾ ഈ സംഘടനകൾ ഇറങ്ങിയിരിക്കുന്നത് പീപ്പിൾസ് ഫ്രണ്ട് എഗൈൻസ്റ്റ് ഹിന്ദുത്വ ഫാസിസം എന്നാണ് സംഘടനയുടെ പേര് പി എഫ് എ ഒരു അക്ഷരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ മറ്റേത് പി എഫ് ഐ ആയിരുന്നു ഇത് പി എഫ് എ പീപ്പിൾസ് ഫ്രണ്ട് എഗൈൻസ്റ്റ് ഹിന്ദുത്വ ഫാസിസം അപ്പോൾ ആശയങ്ങളെല്ലാം ഒന്നാണ് ഹിന്ദുത്വത്തെ ഇല്ലായ്മ ചെയ്യുക ബ്രാഹ്മണ്യത്തെ ഇല്ലായ്മ ചെയ്യുക അതിലൂടെ അധികാരം പിടിക്കുക ഇതു തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അജണ്ട ഹിന്ദുത്വത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ മത രാജ്യം സ്ഥാപിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുക ശരിയത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഭരണം നടത്തുക ഇതൊക്കെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദികളുടെ വ്യാമോഹങ്ങൾ ആ വ്യാമോഹങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ള ഈ പുതിയ സംഘടനയുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെ ലക്ഷ്യം അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ശക്തമായ ഇടപെടൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതുപോലെ സംസ്ഥാന സർക്കാരിലെ ഇൻ്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാളെ കോഴിക്കോട് നടക്കാനിരിക്കുന്ന പരിപാടി റദ്ദാക്കണമെന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ആവശ്യം സർക്കാർ അംഗീകരിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അല്ലാത്ത സമൂഹത്തിൽ വർഗീയ വിഷം കുത്തി നിറയ്ക്കാനേ ഈ പരിപാടി സഹായിക്കുകയുള്ളൂ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണർ എന്ന് പറയുന്നത് മറ്റു ജാതികളെ പോലൊരു ജാതി മാത്രമാണ് ഇസ്ലാമിൽ തന്നെ എത്രയോ വിഭാഗങ്ങളുണ്ട് മുജാഹിദ് അതുപോലെ സുന്നി അതുപോലെ എത്രയോ വിഭാഗങ്ങൾ ക്രിസ്ത്യ ക്രിസ്ത്യൻ മതത്തിൽ തന്നെ എത്രയോ വിഭാഗങ്ങൾ സുറിയാനി കത്തോലിക്ക യാക്കോബായ എത്രയോ വിഭാഗങ്ങൾ അതുപോലെ ഹിന്ദുമതത്തിലുള്ള ജാതികളിൽ ഒന്ന് മാത്രമാണ് ബ്രാഹ്മണർ അവർക്ക് മാത്രമാണ് എന്തുകൊണ്ട് ഈ തൊട്ടുകൂടായ്മ അവരെ മാത്രം എന്തുകൊണ്ടാണ് അകറ്റി നിർത്തുന്നത് അവരെ മാത്രം എന്തുകൊണ്ടാണ് തുടച്ചു നീക്കണമെന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ ഫാസിസം ഇതാണ് യഥാർത്ഥ വർഗീയത ഇതാണ് യഥാർത്ഥ ഭീകരവാദം തീവ്രവാദം ഈ തീവ്രവാദ പ്രവർത്തനത്തെ മുളയിലെ നുള്ളണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാന പോലീസ് ജാഗ്രതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ളതുകൂടി പറയുകയാണ്